നമ്മൾ ഈ ചാപ്റ്ററിൽ പലതവണ ഉപയോഗിച്ചൊരു വാക്കാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ഞാൻ ദേ വെറുതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം എടുത്താൽ പോലും കോടിക്കണക്കിന് മോളിക്യൂൾസ് ഇതിനകത്തുണ്ട്. സോ ഇതൊക്കെ എങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ അഥവാ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നോക്കാൻ പോകുന്നത്. കാൽക്കുലേറ്റിംഗ് നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. എൻ്റെ കയ്യിൽ 1 രൂപയുടെ ഒരു കോയിൻ ഉണ്ട്. ഇതിൻ്റെ മാസ് 5 ഗ്രാം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ് നിങ്ങളോട് 10 കോയിൻ്റെ മാസ് എത്രയായിരിക്കും എന്നൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? നമുക്കറിയാം 1 കോയിൻ 5 ഗ്രാം ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 10 കോയിൻ്റെ മാസ് എത്രയായിരിക്കും? 10 × ഈ 1 കോയിൻ്റെ മാസ് ചെയ്താൽ മതി. സോ 10 × 5 എന്ന് ചെയ്യും, നമുക്കപ്പോൾ 50 ഗ്രാം എന്ന് കിട്ടും. ഇത് കണ്ടുപിടിക്കാൻ ഞാൻ മാസം നോക്കേണ്ടി വന്നില്ല, പക്ഷേ ഇത് ശരിയാണോന്നറിയാൻ ഞാൻ മാസ് നോക്കിയപ്പോൾ എനിക്ക് അവിടെ കിട്ടിയതും 50 ഗ്രാം എന്ന് തന്നെയാണ്. മറ്റൊരു ചോദ്യം, എൻ്റെ കയ്യിൽ ഒരു ബാഗിനകത്ത് 100 ഗ്രാം കോയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര കോയിൻ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? സോ നമുക്ക് തന്നിട്ടുള്ള എന്താ, ടോട്ടൽ മാസ് 100 ഗ്രാം ആണ്, 1 കോയിൻ 5 ഗ്രാം ആണ്. അപ്പോൾ എത്ര കോയിൻ ഉണ്ടെന്നറിയാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് കോയിൻ ഈസ് ഈക്വൽ ടു ടോട്ടലുള്ള ആ മാസിനെ 1 കോയിൻ്റെ മാസായ 5 ഗ്രാം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ നമുക്ക് 100 ഗ്രാം × 5 ഗ്രാം എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ 20 കോയിനും നമുക്ക് കിട്ടും. സോ 100 ഗ്രാമിൽ 20 കോയിൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇത് ഞാൻ പ്രാക്ടിക്കലി നോക്കിയപ്പോഴും 100 ഗ്രാമിൽ 20 കോയിൻ തന്നെയാണ് വന്നത്. ഞാൻ അതേ ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് വാല്യൂസ് ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. അതായത് ഞാൻ മുമ്പേ 10 കോയിൻ എന്ന് പറഞ്ഞെടുത്തിപ്പോൾ 1000 കോയിൻ എന്നെടുത്തു. അപ്പോൾ നമുക്കിവിടെ 1000 കോയിൻ്റെ മാസ് 5000 ഗ്രാം എന്ന് കിട്ടി. അതുപോലെ ഞാൻ മുമ്പേ 100 ഗ്രാമിനകത്ത് എത്ര കോയിൻ ഉണ്ടെന്നാണ് നോക്കിയെങ്കിൽ ഇപ്പം ഞാൻ നമ്പർ ഒന്ന് മാറ്റി 50000 ഗ്രാമിൽ എത്ര കോയിൻ ഉണ്ടെന്ന് നോക്കി. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ 10000 കോയിൻ ഉണ്ടെന്ന് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ 1000 കോയിൻ കുത്തിയിരുന്ന് എണ്ണിയെടുത്ത് അതിൻ്റെ മാസ് നോക്കാതെ ഈസി ആയിട്ട് സ്റ്റെപ്പ് ഉപയോഗിച്ച് ആൻസർ കണ്ടുപിടിച്ചു. അതുപോലെ 50000 ഗ്രാം കോയിൻ എടുത്തിട്ട് അതിലകത്ത് എത്ര കോയിൻ ഉണ്ടെന്ന് കുത്തിയിരുന്ന് എണ്ണിയായിരുന്നെങ്കിൽ 10000 കോയിൻ ഇരുന്ന് എണ്ണേണ്ടി വന്നേനെ. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല, നമുക്ക് അതും ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്പ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളുടെ കയ്യിലുള്ള 1 കോയിൻ്റെ മാസും അതിൻ്റെ സൈസും വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള 1000 കണക്കിന് കോയിൻ വരുന്ന കണക്ക് ഒറ്റയടിക്ക് ചെയ്തെങ്കിൽ ഇതുപോലെ നമുക്ക് ചെറിയ പാർട്ടിക്കിളുടെ ഒരെണ്ണത്തിൻ്റെ സൈസും അതിൻ്റെ മാസും അറിയാമെങ്കിൽ അതുപോലെയുള്ള എത്ര കോടി പാർട്ടിക്കിൾ ഉണ്ടോ അതിൻ്റെ എല്ലാം കാൽക്കുലേഷൻസ് ഈ ചെയ്തതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ സ്റ്റെപ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ നമ്പർ ഓഫ് പാർട്ടിക്കിളുടെയൊക്കെ എണ്ണം കണ്ടുപിടിക്കുന്നത്. അല്ലാതെ ആരും അവിടെ കുത്തിയിരുന്ന് എണ്ണുന്നതല്ല. ഒറ്റ വീഡിയോയിൽ പ്രാക്ടിക്കലിൻ്റെയും ട്രിക്കുകളുടെയും സഹായത്തോടുകൂടി ഈ ചാപ്റ്റർ നോക്കുന്ന വീഡിയോയും ലെറ്റസ് SSLC മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയും മറ്റ് റിലേറ്റഡ് വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. capsulesession.com എന്നുള്ള വെബ്സൈറ്റിൽ കയറി SSLC ഫിസിക്സ് അല്ലെങ്കിൽ SSLC കെമിസ്ട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്സ്യൂൾ സെഷൻ്റെ എല്ലാ വീഡിയോസും ലിസ്റ്റായിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ യൂട്യൂബിൽ ഓപ്പൺ ആവുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.